രണ്ടായിരത്തി 2017 വിപ്ലവ സൂര്യൻ നിറഞ്ഞു നിന്നിരുന്ന ഇവരെല്ലാം പറഞ്ഞ സൂര്യനും വിപ്ലവവും എല്ലാം നിറഞ്ഞിരുന്ന ത്രിപുരയിൽ ഇതേ ചോദ്യമായിരുന്നു വിപ്ലവകുമാറിനോട് ചോദിച്ചത്. അതിനദ്ദേഹം പറഞ്ഞത് പോരാട്ട ഭൂമിയിൽ ഭൂരിപക്ഷം ചോദിക്കുന്നതും പറയുന്നതും ബാലിശമാണെന്നാണ്. ഭൂരിപക്ഷം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, കെട്ടിവെച്ച കാശ് കിട്ടോ? അല്ല, ഞാൻ എന്റെ ചോദ്യം തൃക്കാക്കര ബൈ ഇലക്ഷനിൽ വളരെ പ്രധാനമാണ് കെട്ടിവെച്ച. നിങ്ങളും യു ഡി എഫും തമ്മിൽ നീക്കുപോക്കുണ്ടോ? എന്താണ് ചോദിച്ചത്? എന്റെ ചോദ്യം രാഷ്ട്രീയതാണ്. യു ഡി എഫ് ബി ജെ പി ഒറ്റ സ്റ്റേറ്റ്മെന്റ്. അതായത് ഈ ദേശീയ അവാർഡ് മികച്ച നടനുള്ള അല്ലു അർജുൻ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഇവര് തമ്മിൽ വഴക്കാണ് എന്നുള്ള അഭിനയത്തിന് രണ്ടുപേർക്കും ഇപ്പൊ കിട്ടി. ഈരാറ്റുപേട്ട ദൂരമില്ല, കോട്ടാങ്കല് ദൂരമില്ല, ഈരാറ്റുപേട്ട കോട്ടാങ്കല് റാന്നി ഇനി എന്നോ അവിടേക്ക് എന്താ അവിടേക്ക് ഗോപാലകൃഷ്ണന്റെ സമയം രാജ്യസഭയിൽ ഈ വീറ് കാണിച്ചിട്ട് നിങ്ങൾ കേരളത്തിന് വല്ല ഗുണമുണ്ടായേനെ? രാജ്യസഭയിൽ കാണിക്കാതെ ഇവിടെ വന്ന് കാണിച്ചിട്ട് എന്ത് കാര്യമാണ് ചേട്ടാ? ഞാനൊരു കാര്യം പറയട്ടെ, അതായത് ഞാൻ വളരെ കൃത്യമായി ഉത്തരം പറഞ്ഞു. ത്രിപുരയിൽ സി പി എമ്മിനെ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ത്രിപുരയിൽ സി പി എം ബി ജെ പിയുമായിട്ട് സഖ്യമാണെന്ന് പറയാൻ പറ്റുമോ? ത്രിപുരയിൽ നിങ്ങൾ കോൺഗ്രസുമായിട്ട് സഖ്യമാണെന്ന് പറയാൻ പറ്റുമോ? എന്നാൽ ഞാൻ നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയാം, ഞങ്ങൾ പോരാട്ട ഭൂമിയില്ല. ഞാൻ ഒരു കാര്യം പറയാം, 4% വോട്ടായിരുന്നു 2014 ത്രിപുരയിൽ, 2014 നിങ്ങൾക്ക് 63% വോട്ടാ. ബി ജെ പിക്ക് കിട്ടിയിരുന്ന 4.5% വോട്ടാ കഴിഞ്ഞു. പക്ഷേ 2017 ബി ജെ പി 40%, നിങ്ങൾ 22% കുറഞ്ഞു പോയി. ദ ഡേ വിൽ കം, ഈ ബി ജെ പി ഈ കേരളത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ താമര വിരിയും. ഇത് പോരാട്ടമാണ്. ശരി, ഓക്കെ, പറയാനുള്ളത് ശരി, ഓക്കെ, ഇതാണ് ഈ പോരാട്ട ഭൂമിയിലെ ഭടന്മാരോട് ഇനി നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം.